ഞാൻ എന്തിപ്പോ കുടിക്കാൻ പോകുന്ന അറിയാവോ? ഇത് ചോരയും നേരത്തെ കണ്ട ചോരയില്ലേ, ആ ചോരയും പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവട്ടോ ഞാൻ കുടിക്കാൻ പോകണേ. കൊല്ലെ 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 നോ താങ്ക്സ്. സംഭവം എന്താ, പച്ചയ്ക്ക് തിന്നുവാണ്. നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമേസിംഗ് ആഫ്രിക്ക. നമ്മൾ ഒരുപാട് ഗ്രാമങ്ങളിൽ പോയി അവരുടെ തനതായ ഭക്ഷണ ശൈലിയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കെനിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന മസായികളുടെ കൂടെയാണ്. അപ്പോൾ മസായികളുടെ ഫുഡ് പരിചയപ്പെടാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ പ്രത്യേകതയുള്ള ഫുഡാട്ടോ, കാരണം ഇവരുടെ എന്താഘോഷങ്ങൾക്കും ഈ ഫുഡ് അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. വളരെ റെയറായിട്ട് മാത്രമേ ഇവരേത് പുറത്തുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് അമേസിംഗ് ആഫ്രിക്കയുടെ പ്രേക്ഷകർക്ക് ഇന്ന് ഇത് കാണാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്പെഷ്യലാണ്, കാരണം ഒരു വലിയ ഒരു ആടിനെ തന്നെ ഇവർ ചുട്ടു തന്നെയാണ്. അപ്പോൾ നമ്മൾ മസായി വില്ലേജിൻ്റെ ഫ്രണ്ടിലാണ്, നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാ ആഭരണവും ഊരി തരുന്നുണ്ട് തോന്നുന്നു. ഇവര് നമുക്ക് ആഭരണങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പൊ മറ്റേ സിനിമയിൽ ചോദിച്ച പോലെ മേക്കപ്പ് കുറച്ച് ഓവറായോ ചേട്ടാ എന്ന് പറഞ്ഞ പോലെ ഈ ഓർണമെന്റ്സ് കുറച്ച് ഓവറായോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇവർ സന്തോഷത്തോടു കൂടി തന്നാണ് നമ്മളത് ഇട്ടേക്കാണ്. ഈ ആഭരണങ്ങൾ ഇല്ലാതെ കണ്ട്, ഈ മുത്തു പിടിപ്പിച്ച് ഈ മാലകളില്ലാതെ കണ്ട് മസായിക്കൊരു ജീവിതമില്ല കേട്ടോ. അവരിതിൻ്റെ അവർക്ക് ഇതാണ് അവരുടെ മെയിനായിട്ടുള്ള ജോലി, ഇവിടുത്തെ സ്ത്രീകളുടെ. മാത്രമല്ല എന്താ പറയുക, ഇതിന് ഓരോ കളറിനും അതുപോലെ തന്നെ ഓരോ ആഭരണങ്ങൾക്കും അതിൻ്റേതായ എന്താ പറയുക അർത്ഥങ്ങളുണ്ട്, ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ നിൽക്കുന്നത് മനിയാട്ട അവരുടെ മസായി ഹാ വീടിൻ്റെ മുന്നിലാണ്. ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ വീടാട്ടോ. മസായിമാരെ ചെന്ന സമയത്താണെങ്കിൽ നമുക്കിതിലും കുറച്ച് വലിയ വീടായിരുന്നു, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ചെറുതായിട്ട് എൻ്റെ ഒരു പൊക്കൊക്കെ ഉള്ളൂ. നമുക്കറിയാം, നമ്മൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്, അവരുടെ വീടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ വീട് പെണ്ണ് സ്ത്രീകളാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ മണ്ണും കമ്പൊക്കെ കൊണ്ട് കുഴച്ചുണ്ടാക്കുന്ന വീടുകളാണ്. അപ്പോൾ ഇവിടുത്തെ മസായികളുടെ സ്ത്രീകളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് പശുവിനെ ആടിനെയൊക്കെ നോക്കുക, വീടുണ്ടാക്കുക എല്ലാമാണ്. സോറി, അയ്യോ, ഒരു ബേബി കരയുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വീട്. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കാണാം, അവരൊരു അടുപ്പിൽ ജസ്റ്റ് ഒരു പാല് തിളപ്പിക്കുന്നുണ്ട് വാ. അപ്പോൾ ഇതാണ് മസായികളുടെ വീട് കേട്ടോ. അവ നമ്മൾ മസായിമാരെ പോയ സമയത്ത് അവിടെ കണ്ടിരുന്ന മസായികളുടെ വീട് എന്ന് പറയുന്നത് ഇത്തിരി കൂടി വലിയ വീടാണ്. നമ്മൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് സെപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് മെയിനായിട്ടുള്ളൊരു ലിവിങ് റൂം, അതുപോലെ ബെഡ്റൂമുകൾ വേറെ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞൊരു ചെറിയൊരു ഏരിയ, കുഞ്ഞൊരു വീടാണ്. അപ്പം നിൽക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ, തലയിടിക്കും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു അടുപ്പുണ്ട്, അതുപോലെ ഒരു ചെറിയ സെപ്പറേഷനായിട്ട് ഇവിടെ കിടക്കാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഇവിടെ ചേച്ചിമാർ ഇതുണ്ടാക്കുവാണ്, ചായ ഉണ്ടാക്കുവാണ്. ഇവിടെ പാൽ ഇഷ്ടം പോലെ കിട്ടുമല്ലോ, പശുക്കൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ചായ ഉണ്ടാക്കുകയാണ്, പിന്നെ കുറച്ച് വിറക് ഇവിടെ തന്നെ അകത്തുണ്ട്. പക്ഷെ ഒരു കാര്യം, നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ, നല്ല തണുപ്പുണ്ട്, നല്ല സൂപ്പർ, നല്ല ഭയങ്കര തണുത്തൊരു സ്ഥലമാണ്. പുറത്ത് നല്ല വെയിലാണ്, അകത്ത് നല്ല തണുപ്പാണ്. നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ ചായ നമുക്ക് തരാറുണ്ടല്ലോ, ഇവിടെയും ചായ തന്നിട്ടുണ്ട്. പക്ഷേ ഈ ചായ സ്പെഷ്യൽ ചായ കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇവിടെ ഒരുപാട് പശുക്കളുള്ളതുകൊണ്ട് നല്ല കിടിലൻ മിൽക്കാണ്, നല്ല മണമൊന്നുമില്ല കേട്ടോ, നല്ല മിൽക്ക്. പക്ഷേ എന്താണെന്നറിയോ,
ഭയങ്കര ലൈറ്റാണ്, കടുപ്പമൊട്ടുമില്ലാത്ത ഒരു ചായയാണ് മസായി ചായ. കണ്ടോ, അപ്പം നമ്മൾ മസായി കൂടെ നിന്ന് ചായ കുടിക്കുകയാണ്. ഞാൻ ചായ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കടുപ്പക്കുറവുണ്ടെന്ന്. എന്തേ നോക്കിക്കോ. നമ്മൾ സ്വർണ്ണമാല ഇടുന്നതിന് പകരം ഒരു മുത്തുമാല ഇടണല്ലേ. അപ്പം ഇവർക്ക് സ്വർണ്ണമുണ്ട്, വേറൊരു സ്വർണ്ണമുണ്ട്. അതെന്താണെന്ന് കാണിച്ചേട്ടെ. ദേ ഇതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക്, ഇവരിതിന് മസായയുടെ സ്വർണം എന്നാണ് വിളിക്കുന്നത്. ഇത് ഒരു മെഡിസിനാണ്. ഇവരിത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആരോഗ്യമൊക്കെ അടിപൊളിയായിരിക്കും എന്ന് ഇവർ വിശ്വസിക്കുന്നു. ഇതൊരു മരത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരാണ്, ഇതിൻ്റെ പേര് കൊക്കക്കോള എന്നാണ്. കൊക്കക്കോള അല്ല, ഒക്കക്കോള. ഇത് ഇവർ കൊക്കക്കോള കണ്ടിട്ടിട്ട പേരല്ല കേട്ടോ, ഇവരുടെ ഇത് ശരിക്കും മസായി ലാംഗ്വേജിലുള്ള ഒരു പേരാണ് ഒക്കക്കോള. അപ്പോൾ ആദ്യം ഞാൻ ഞെട്ടിപ്പോയി കൊക്കക്കോളയെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് മസായികളുടെ സ്വർണം, അവരുടെ മെഡിസിൻ. അവർ അവരുടെ ആരോഗ്യം നല്ലതാവുമെന്ന് വിചാരിക്കുന്ന അവരുടെ മെഡിസിൻ. അപ്പോൾ ഈ ഒരു ഒക്കക്കോള ഉണ്ടാക്കുന്ന മരം എന്ന് പറയുന്നത് ഇതാട്ടോ, സ്വർണം ഉണ്ടാവുന്ന മരം, മസായികളുടെ സ്വർണം ഉണ്ടാവുന്ന മരം ഇതാണ്. ആടിനെ ഇറക്കാൻ പോവാട്ടോ. അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള ആ ഗ്രാമം, ആ വില്ലേജിൻ്റെ പുറത്ത് കുറച്ച് മാറിയിട്ടാണ് അവരത് ചെയ്യുക. അപ്പോൾ ഇതിലൊരു പ്രത്യേകതയുണ്ട്, സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനമില്ല. പക്ഷേ എനിക്ക് പോവാം. നോർമലി ഇവിടെ മസായി സ്ത്രീകൾ ആടിനിറക്കണം, എൻ്റെ ഏഴ് അയൽവക്കെ തടുപ്പിക്കത്തില്ല. പക്ഷേ എനിക്ക് പോവാം, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുമെന്ന്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ബാ. ഇവരെ ആടിനെ കഴുത്തറത്ത് കൊന്നിട്ട് ചോര എടുത്തിട്ടുണ്ട്. ആ ചോര ഇവിടെ ഇരിക്കുന്ന ഒരു ചേട്ടൻ ഇളക്കിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പാവാടല്ലേ, കുഴപ്പമില്ല, കൊന്ന പാപം തിന്നാൽ തീരുമെന്നാണ്. ഇവർക്കിതൊരു ഇവരിങ്ങനെയാണ് ഇത് കഴിക്കുന്നത്, ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മസായിസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിനെ അറക്കുകയാണ്, ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിനെ ശരിപ്പെടുത്തുകയാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ചേട്ടൻ ഈ ചോര നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ നിന്നിരുന്ന ഒരു മസായി കുട്ടിയില്ലേ, അതിനോട് ഒരു ഉപ്പ് ഉപ്പെടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാന്നറിയില്ല. ആഹാ, ഞാൻ വിചാരിച്ച ആടിനിടാനാണ് ഉപ്പ് എന്നാണ്. പക്ഷേ ആടിനിടാനല്ല, ചോരയിലിടാനാണ് ഉപ്പ്. ഉപ്പിട്ടിട്ട് ചോരയിൽ നന്നായിട്ട് ഇളക്കുവാണ്. ഇത് മസായിക്കുന്തം കേട്ടോ. മസായിക്കുന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് തോക്കുപോലെയാണ്. ഇവർ അടി കൂടാനും ലയൺസിനെയൊക്കെ ഓടിക്കാനൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ എടുത്തിട്ട് ഒറ്റ ഇറാണ് ലയൺ. ഇത് എടുത്ത് ഓടണ തന്നെ സിംഹങ്ങളും അതുപോലെ തന്നെ എല്ലാം വലിയ കാട്ടിലെ മൃഗങ്ങളൊക്കെ ഓടട ഓട്ടം. മസായിയുടെ കുന്തമാണ് അവർക്ക് പേടി. നല്ല ഇറങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ഇറിനുള്ളൂ ടിം. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവർ ഇവിടെ കുത്തി വെച്ചേക്കണേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലയൺ വരുമോ, സിംഹം വരുമോ, വരുമോ, അതിന് വേണ്ടിയിട്ടല്ല തോന്നണേ. ഓ, ചേട്ടന്മാർ ലിവറില്ലേ, കരൾ, കരൾ തന്നെ തിന്നുവാണ് കേട്ടാ. അത് പച്ചയ്ക്ക് അത് തന്നെയാണ്, വേവിക്കുന്നില്ല. ഇത് നല്ല ഉപ്പാട്ടോ ഇത്. അപ്പൊ അത് നല്ല സൂപ്പറായിട്ട് കഴിക്കുന്നുണ്ട്. ഇവർക്ക് നല്ല പവറൊക്കെ കിട്ടുന്നത് നമ്മുടെ മസായി വാരിയേഴ്സ് അല്ലേ, അവർക്ക് പവറൊക്കെ കിട്ടുന്നത് ഇങ്ങനെ പച്ചയ്ക്ക് ഇത് തിന്നിട്ടാണ് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും കഴിക്കുന്നില്ല. ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഓരോ പാർട്ടും, ഈ ഒരു ആടിന്റെ ഓരോ അവയവങ്ങളും ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഈ ഒരു കരളായിക്കോട്ടെ, അതിൻ്റെ ഇറച്ചി, പല ഭാഗത്തുള്ള ഇറച്ചികളൊക്കെ പലർക്കാണ്. അപ്പം സ്ത്രീകൾക്കൊരു പ്രത്യേക പാർട്ടുണ്ട്, ഒരവയുണ്ട്, അത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. നമുക്ക് ഇവരുടെ കൾച്ചറിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ, നമ്മളിതൊക്കെ തിന്നാവോ, അതല്ലേ. അല്ലാതെ ഞാൻ കഴിക്കാനെനിക്ക് മടിയുണ്ടായിട്ടോ ബുദ്ധിമുട്ടുണ്ടായിട്ടോ ഒന്നുമല്ല. ഞാനത് കഴിക്കും, എന്തു വേണമെങ്കിലും ചെയ്യും. പക്ഷേ ഞാൻ അവരുടെ സംസ്കാരത്തെ ബഹുമാനിക്കുന്നു. എനിക്ക് സ്ത്രീകളുടെ ഇത് മാത്രം മതി. ചേട്ടൻ ചോര കുടിക്കുക.
നേരത്തെ അവരെ ആ പച്ചയ്ക്ക് അത് തിന്നണ കണ്ടപ്പം എനിക്ക് കിഡ്നിയിൽ ഇവർ മാറിപ്പോയി. അവർ നേരത്തെ തിന്നത് കിഡ്നിയാണ്. ഞാൻ കിളി പോയി എന്ന് പറയില്ലേ, ആ അവസ്ഥയിലായതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് അതിനെ കിഡ്നി എന്ന് പറഞ്ഞത്. അത് അല്ല, സോറി, അതിനെ ഞാൻ ലിവർ എന്ന് പറഞ്ഞു. ഇപ്പം ലിവർ ഇവിടെ വെച്ചിട്ടുണ്ട്, അവരൊരു കോലിൽ കുത്തിയിട്ട് കേട്ടോ. അടുപ്പിൽ കുറച്ച് വിറക് കത്തിച്ചിട്ടുണ്ട്. ഇതെന്തോ കൊണ്ടുവന്നിട്ടല്ലോ, വേറെ എന്തോ ഒരു പാട്ട് കൊണ്ടുവന്നിട്ടു, അതിൻ്റെ ഉള്ളിൽ വെള്ളം തിളപ്പിച്ചിട്ട്. അപ്പം നേരത്തെ കഴിച്ചത് കിഡ്നി, ഇപ്പം ഇവിടെ വെച്ചിരിക്കുന്നതാണ് ലിവർ, കരൾ. നേരത്തെ കഴിച്ചത് കരളല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ ഓരോ പാർട്ടായിട്ട് പാർട്ടായിട്ട് വരുന്നുണ്ട്. എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഇനി ആടിൻ്റെ ഓരോ പാട്ടും ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് പ്രത്യേകം, കുട്ടികൾക്ക് പ്രത്യേകം, പിന്നെ ഇവിടെയുള്ള ഈ ഉണ്ടാക്കുന്ന മസായി ചേട്ടന്മാർക്കും പ്രത്യേകം. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് കഴിക്കാനുള്ള ആ ഒരു അവയവമാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വേവുന്നത്. കാട്ടിൽ നിന്ന് തന്നെ കമ്പ് വെട്ടിയിട്ടാട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ ഇറച്ചി കുത്തി നിർത്തിയിട്ട് നമ്മൾ ചുടുന്നത്. ആ ചുടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പ് കാട്ടിൽ നിന്ന് തന്നെ, തൊട്ടടുത്ത് നിന്ന് തന്നെ വെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ എന്താ സംഭവിക്കണെന്നറിയോ, ഇത് നമ്മൾ ഈ ആടിൻ്റെ ഒന്നും വിടത്തില്ല കേട്ടോ. ഇത് നെയ്യില്ലേ, ഫാറ്റ്, അത് കഴിക്കുവാണ്. ഇത് കാലും അതുപോലെ തന്നെ പുറകേലുള്ള ഒരു ഭാഗമില്ലേ, അതാണ്. പിന്നെ വയറും, വയറിലെ അതായത് ആമാശയുമില്ലേ, ആമാശയും പിന്നെ കാലും പുറകേലുള്ള ആ ഒരു ഭാഗമാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. അതിനുള്ള പാർട്ട് സ്ത്രീകൾക്ക് കൊണ്ടുപോയി, അവർക്ക് അത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. ദൈവം, എൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ മഞ്ഞ കളറിലും പച്ചക്കളറിലൊക്കെ വരുന്നുണ്ട്. സത്യത്തിലേ ഞാൻ കിളി പോയി നിൽക്കുന്ന അവസ്ഥയാണ്. എനിക്കിതിൻ്റെ അവയവങ്ങളുടെ പേര് പോലും കിട്ടുന്നില്ല. കിഡ്നിയും വൃക്കയും ആമാശയവും ഹൃദയവും ഒക്കെ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഉള്ളിൽ നിറച്ചും പച്ചക്ക് ഇങ്ങനെ ആമാശയത്തിൽ കാണുന്ന പോലെ വേസ്റ്റ് ഉണ്ട്. ചേട്ടൻ അതും തിന്നുമോ, പച്ചക്ക് തിന്നുമോ? ഇവര് എന്താ ചെയ്യണെന്ന് വെച്ചാൽ, നേരത്തെ അവിടെ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന കമ്പില് ഇവര് ഈ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ, അതായത് ഈ വാരിയെല്ലാണ് ആണുങ്ങൾക്ക്, അതിവിടെ ഈ കമ്പിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. ഇനി ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം കഴിക്കും കേട്ടോ. തൊലി, ആടിൻ്റെ തൊലിയും അതുപോലെ തന്നെ ആടിൻ്റെ കണ്ണും ഒഴിച്ച് എല്ലാം കഴിക്കും. നേരത്തെ നിങ്ങൾ കണ്ടു, കിഡ്നി അങ്ങനെ പാടി കഴിച്ചു, ബ്ലഡ് കുടിച്ചു, ചോര കുടിച്ചു, പിന്നെ കരൾ അവിടെ വെച്ചിട്ടുണ്ട് ഇതാക്കാൻ. പെണ്ണുങ്ങളുടെ പാട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ആടിൻ്റെ തല പോലും വെറുതെ വിടുന്നില്ല. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ കണ്ണും മാത്രമേ അവർ യൂസ് ചെയ്യാതെ കണ്ടിരിക്കുള്ളൂ, ബാക്കിയെല്ലാം അവർ റോസ്റ്റ് ചെയ്യും. ചുട്ടെടുക്കുകയാണ്, വേറെ ഒന്നും ചേർക്കുന്നില്ല, ഉപ്പും മുളകും ഒന്നുമില്ല. ആടിൻ്റെ തല അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഇവിടെ എന്തോ ഒരു തോല് പോലെ ഒരു സാധനം, എന്തോ ഒരു സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കൊണ്ടുവരുന്നതൊക്കെ ഇവിടുത്തെ ചെറിയ ആൺകുട്ടികൾക്കുള്ളതാണ്, വലിയ ആളുകൾ, മുതിർന്ന ആളുകൾ കഴിക്കില്ല. മുതിർന്ന ആളുകൾക്കുള്ളത് വാരിയല്ല്, പക്ഷെ വാരിയല്ല് ചെറിയ ആൺകുട്ടികൾ കഴിക്കില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ഏജ് അനുസരിച്ചും ആണാണോ പെണ്ണാണോ എന്നൊക്കെ അനുസരിച്ചിട്ട് ഇവർ കഴിക്കുന്നതിനൊക്കെ വ്യത്യാസം. അപ്പോൾ ഈ കാണിക്കുന്ന കേട്ടോ, ചെറിയ ആൺകുട്ടികൾക്കുള്ളത് ആ നിൽക്കുന്ന പയ്യനൊക്കെ കഴിക്കാൻ പറ്റിയതാണ്.
ആടിന്റെ തലയില്ലേ, ആടിന്റെ തല, ആട്ടും തല നമ്മുടെ അച്ചാച്ചന്മാർക്കുള്ളതാണ് കേട്ടോ. മുതിർന്ന ആണുങ്ങളല്ല, നല്ല പ്രായമായിട്ടുള്ള അച്ചാച്ചന്മാർക്കുള്ളതാണ് ആട്ടും തല. അപ്പൊ ഈ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത്, ഈ പണ്ട് നമ്മുടെ നാട്ടിൽ പറയില്ലേ ആട് കിടക്കുന്നോർത്ത് പൂടയ പോലും ഇല്ലെന്ന്, ശരിക്കും ഇവിടുന്ന് വന്നതാണ് അത്. ഇപ്പോഴാണ് മനസ്സിലായത്, ഇവിടെയാണ് ആട് കിടന്നോർത്ത് പൂട പോലും ഇല്ലാത്ത, ഒന്നുമില്ലാതെ ഇവിടെ ആട് കിടന്നിരുന്ന സ്ഥലത്ത് ഒന്നുമില്ല, എല്ലാം അവരെടുത്ത് കറിവെച്ചു. ഇവര് പറയാണ് ഇവര് സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രവേശനമില്ല. ഇവര് വിളിക്കുവാണെങ്കിൽ വരാം, എല്ലാം ഉപ്പെടുക്കാനോ അങ്ങനെ എന്തെങ്കിലും വിളിക്കുവാണെങ്കിൽ വരാം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഈ പരിസരത്തേക്ക് പ്രവേശനമില്ല. എനിക്കിപ്പം പ്രത്യേകം അനുമതി തന്ന് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. നല്ല പുകയുണ്ട് കേട്ടോ, നല്ല കാറ്റടിച്ചിട്ടേ നല്ല പുക വന്നിട്ട് ഭയങ്കരമായിട്ട് കണ്ണൊക്കെ നീറുക. അപ്പൊ ഇത് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം, ഇത് കുറച്ചു നേരം പിടിക്കും, ചുട്ടെടുത്ത് വരണ്ടേ, വേവണ്ടേ, അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളവരൊക്കെ ആക്ര പിടിച്ച് ഓരോന്ന് എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടതേ. കരള് വന്ന് ലിവറ് മുറിക്കുക കേട്ടോ, എല്ലാരും കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കഴിക്കണ കണ്ടിട്ട്. കരളല്ലേ, നമ്മളിത് എത്ര കണ്ടതാ, കരളൊക്കെ കഴിക്കാം, കുഴപ്പമില്ല, ശരിക്കും വന്നിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറയുവാണ്, അറിയാലോ കരള് വേവാത്ത, അധികം വേവാത്ത കരളാണ്, കൊള്ളാം, അടിപൊളി. ഈ ഒരു കമ്പില്ല, അതിന് ഓസിനോനി എന്നാ പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഈ കമ്പ് ഒരിക്കലും കത്തുപിടിക്കില്ല. ഇതിങ്ങനെ ഇരുന്നിട്ട് നല്ല ആ ഇറച്ചി നന്നായിട്ട് വേവും, എത്ര തീയുണ്ടെങ്കിലും ആ കമ്പ് അതുപോലെ തന്നെ ഇരിക്കും. അതുപോലത്തെ കമ്പൊക്കെ സർ നോക്കിയെടുത്തിട്ട് വന്നിട്ടാണ് അവരത് കുത്തിവെക്കുന്നത്. ഒസിനോനി എന്നാട്ടോ ആ കമ്പിൻ്റെ പേര്. ആടിൻ്റെയൊക്കെ ഇറച്ചിയും അതുപോലെ തന്നെ പാലുമാണ് ഇവരുടെ മസായികളുടെ പ്രധാനപ്പെട്ട ആഹാരം. പക്ഷേ ഇവർ ഒരുമിച്ചത് കഴിക്കില്ല, പാല് കുടിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് ആട് അല്ലെങ്കിൽ ആട്ടിറച്ചി ആയാലോ പശുവിൻ്റെ ഇറച്ചി ആയാലോ ഇറച്ചി ഇവർ കഴിക്കുള്ളൂ. ഫസ്റ്റ് കേസ് നമ്മുടെ വയറിന് അത് നല്ലതല്ല. അതുമാത്രമല്ല, ഇവരുടെ ആചാരപ്രകാരം പാലും ഇറച്ചിയും കൂടി ഒരുമിച്ച് കഴിക്കുന്നത് നല്ലതല്ല. ഈ ഇലയുണ്ടല്ലോ, നല്ല ഔഷധ ഗുണമുള്ള ഇലയാണ് ഇത്. നമ്മുടെ നടുവേദന അതുപോലുള്ള എല്ലാ അസുഖങ്ങൾക്കും ഈ ഇല നല്ലതാണ്. ഈ ഇല ഈ ചോരയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാട്ടോ അവർ കഴിക്കണം. ഇതൊരു ഔഷധ ഗുണമുള്ള ഇലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആട് കഴിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കഴിച്ചിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിലും ആ ഇറച്ചി പച്ചയ്ക്കൊക്കെ അല്ലേ കഴിക്കുന്നത്, അപ്പോൾ വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ആ ഇല അത് ശരിയാക്കും. ഒരുപാട് ഔഷധ ഗുണമുള്ള ഇലയാണ് ആ കാണിച്ചത്. ഞാൻ എന്തിപ്പോൾ കുടിക്കാൻ പോകുന്നതെന്നറിയാവോ, ഇത് ചോരയും നേരത്തെ കണ്ട ചോരയില്ലേ ആ ചോരയും പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാട്ടോ ഞാൻ കുടിക്കാൻ പോകണേ. കൊല്ലെ പറ്റിച്ചു. ഇത് പാല് മാത്രമേ ഉള്ളൂ, ചോര നമുക്ക് പിന്നെ ചേട്ടന്മാർ കുടിക്കണ കാണാം. നിങ്ങൾ വിശ്വസിച്ചല്ലേ ഞാൻ ചോര കുടിക്കാൻ പോകുന്നു, പറ്റിച്ചതാ. അതിനുള്ള ധൈര്യം എനിക്കില്ല, ഇവർ ചോര കുടിക്കുന്ന നമുക്ക് കാണട്ടെ. ഇത് കൊലെ എന്ന് പറയുന്ന പാലാണ്, നല്ല ശുദ്ധമായ പാല. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഇറച്ചി റെഡിയായിട്ടുണ്ട്. അവർ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒട്ട് ഇറച്ചി കുടിക്കുന്നു, കല്ലച്ചി കുടിക്കുന്നല്ല കഴിക്കുന്നു. അപ്പോൾ അവരത് മുറിച്ച് കഴിക്കാൻ പോവാണ്. നമ്മളെ വിളിക്കുകയാണ്, നമ്മളും കഴിക്കാൻ പോവട്ടോ. ഒരു കഷ്ണം കിട്ടി. ഓക്കേ
നമ്മൾ മലയാളികൾക്കൊന്നും ഒരിക്കലും തിന്നാൻ പറ്റാത്തൊരു സംഭവമായിട്ടാണ് ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ചിട്ടും കടിച്ചിട്ടും ചവച്ചിട്ടും ചവച്ചിട്ടും ഇറങ്ങുന്നില്ല, പറങ്ങിപ്പോയി. അപ്പൊ ഇത് ഉപ്പ് മാത്രം ഇട്ടിട്ട് നല്ല പച്ച മണമുള്ള സംഭവമാണ്. ഇത്തിരി ഇതുപോലെ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് കറി വെച്ചിട്ടാ കുഴപ്പമില്ലായിരുന്നു. ഇവര് ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന കാര്യമാണ് കേട്ടോ, ചിക്കനും മട്ടനും എന്തുണ്ടാക്കിയാലും കഴുകൂല, അങ്ങനെ തന്നെ ഇട്ട് ഉണ്ടാക്കുന്നു. അപ്പൊ ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇന്ന് രാത്രി ഹൈന വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഹൈന എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ ബാക്കി കഴിക്കുന്ന മൃഗമല്ലേ. അപ്പോൾ ഇവിടെ ആടിൻ്റെ തോലും കഷ്ണങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നതുകൊണ്ട് രാത്രി ഇവിടെ ഹൈന വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ ആണുങ്ങൾക്ക് അവകാശപ്പെട്ട ഇറച്ചി ആണുങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ നമ്മുടെ ഗ്രാമത്തിൻ്റെ അകത്ത് പെണ്ണുങ്ങൾക്ക് അവകാശപ്പെട്ട ഇറച്ചി പെണ്ണുങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാമം എന്ന് പറയുന്നത് ഇത് ഈ ഒരു മുൾച്ചെടിയില്ലേ, ഈ മുള്ളിട്ട ചെടി, അതിൻ്റെ അപ്പുറത്തായിട്ട ഗ്രാമം. അപ്പം നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇവിടെ ഒരു കുഞ്ഞു ബേബി ഉണ്ട്, ഒരു കുട്ടി കുഞ്ഞുണ്ട്. നമ്മുടെ നിലക്കുട്ടനേക്കാളും കുഞ്ഞാണ്. ഇവിടെ കുറച്ച് ആടുകൾ, കുഞ്ഞാടുകളുണ്ട്. ഇത് പാല് കുടിക്കുന്ന രണ്ടാടുകളും പാല് കുടിക്കുന്ന പ്രായമാണ്. ഇത് ഈ ആടുകളും പാല് കുടിക്കുന്ന ഒരു പ്രായമായിട്ടാണ്. അപ്പോൾ ഇവിടെയും കുറച്ചുണ്ട്, അവിടെയും കുറേ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവർ ഫുഡ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇവർ സ്ത്രീകൾ നല്ല നൈസായിട്ട് അവിടെ ആണുങ്ങൾ ചുട്ട് കഴിക്കുമ്പം ഇവർ നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇവർ എന്താ പറയുക, ഉണ്ടാക്കിയേക്കുന്നത് നല്ല വാവ്, നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നല്ല കിട്ടിലനായിട്ട് ഉണ്ടാക്കിയിരിക്കുക കേട്ടോ. നമുക്ക് കിട്ടി ഇത് നല്ല വെന്തിട്ട് നല്ല ഉരുളക്കിഴങ്ങും ചാറൊക്കെ ആയിട്ട്. നമ്മുടെ ചേച്ചിമാരും സൂപ്പർ അല്ലേ, അവരടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. ഇത് സ്ത്രീകൾക്കുള്ള ഭാഗം, സ്ത്രീകൾക്ക് അവകാശപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമുള്ള നല്ല സോഫ്റ്റ് ആയുള്ള കഷ്ണങ്ങളാണിത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, കണ്ടിട്ട് അടിപൊളിയാണ്. ഞാൻ കഴിച്ചു നോക്കട്ടെ. ഉരുളക്കിഴങ്ങ് ഉണ്ടാകാണ് എൻ്റെ ഒരു ആശ്വാസം. അവിടെ ഉണ്ടാകില്ലേ, അത് നല്ലതാണ്. കാരണം അവർ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടുകൊണ്ട്. ഉരുളക്കിഴങ്ങും ഈ ഇറച്ചി കൂടി കൂടെ കഴിക്കുമ്പം ആ ഒരു പച്ച ചൊവ അറിയുന്നില്ല. ചേച്ചിമാര് സൂപ്പറല്ലേ, ചേച്ചിമാർ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടന്മാരവിടെ കഷ്ടമല്ലേ, ചുട്ടാ കഴിക്കുന്നത്. You want dish? Oh, mama. You want dish? Huh? Do you want to go? No. മസായി ഗ്രാമങ്ങളുടെ ഉള്ളിൽ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ നേരത്തെ ഞാൻ കാണിച്ചു തന്നത് അകത്ത് കയറി കാണിച്ചു തന്ന ഒരു വീട് അവിടെയുണ്ട്. ഇപ്പോൾ എൻ്റെ പുറകേൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുണ്ട് ഒരു വീട്. അതുപോലെ തന്നെ അപ്പുറത്ത് വീടും വീണ്ടും വേലി കെട്ടിയിട്ട് വീണ്ടും വീണ്ടും വീടുകളുണ്ട്. വേലി കെട്ടുന്നു അതിൻ്റെ ഉള്ളിൽ വീട്, വേലി കെട്ടുന്നു അതിൻ്റെ ഉള്ളിൽ വീട്, അങ്ങനെ. ഇപ്പോൾ ഈ ഒരു വേലിക്കുള്ളിൽ 1, 2, 3, 4 വീട്, മറ്റേ വേലിക്കുള്ളിൽ 2 വീട്, അതിൻ്റെ അപ്പുറത്ത് വീണ്ടും 2 വീട്. ഇവിടെ ഒരു ടയർ വെട്ടിയിട്ടേ ഇങ്ങനെ 2 കമ്പിലിങ്ങനെ നീളത്തിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഉപ്പുള്ള മണലിട്ടിട്ടുണ്ട്. ഇത് ആടുകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മണലാണ്. ഈ ആടുകളിങ്ങനെ ഉപ്പുള്ളതുകൊണ്ട് ഇങ്ങനെ നക്കിയിട്ട് അത് കഴിക്കും. ഇത് നമ്മുടെ കളഭാഷ തന്നെയാണ്, നമ്മൾ ഒരുപാട് വീഡിയോകളിൽ കാണിച്ചിട്ടുള്ള കളഭാഷ തന്നെയാണ്. ഇത് ഇവർ മസായി ഗ്രാമത്തിൽ ഉപയോഗിക്കുന്ന കളഭാഷ, ഇങ്ങനെ നീളത്തിലിങ്ങനെ ഇരിക്കുന്ന തരത്തിലുള്ളതാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉണ്ട പോലെ ഇരിക്കുന്നില്ലേ. നമ്മുടെ നാട്ടിൽ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് ചൊരക്കയാണ്, ചൊരക്ക ഉണക്കിയതാണ് നമ്മുടെ നാട്ടിലിങ്ങനെ യൂസ് ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ അത് തന്നെ ഇത് പാലൊഴിച്ച് വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. മുത്തുകൾ എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. ഇവർക്ക് മുത്തുകളില്ലാതെ കണ്ട് ഒരു മസായി സ്ത്രീക്ക് മുത്തുകളില്ലാതെ കണ്ടുള്ളൊരു ജീവിതമില്ല. അപ്പോൾ അവരുടെ ആഭരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഈ ചേച്ചിനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്, നല്ല സുന്ദരി ചേച്ചിയാണ്. ചേച്ചി ഇട്ടിരിക്കുന്ന ആഭരണങ്ങളും നല്ലതാണ്. അപ്പോൾ ഈ ഓരോ മുത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഇല്ലേ, അതായത് ഒരുപാട് ആഭരണങ്ങൾ ഇട്ടാൽ
ഞാൻ ഭയങ്കര സൂപ്പറാണെന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം. ഈ ഓരോ മുത്തിന്, അതായത് ഇപ്പം റെഡ് മുത്താണെങ്കിൽ, റെഡ് എന്ന് പറയുന്നത് മസായിസിൻ്റെ ഒരു കളർ തന്നെയാണ്, ഇവരുടെ പുതപ്പിനൊക്കെ ഒരു റെഡ് കളറാണ്. അപ്പം റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബ്രേവറി, ശക്തി എന്നൊക്കെ പറയുന്നു. അതുപോലെ മഞ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യോദയം, സണ്ണിനെയാണ് പറയുന്നത്. പച്ച എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ അത് പുല്ല്, പുല്ലിനെയൊക്കെയാണ് അവർ പച്ച, സമൃദ്ധി സമ്പത്ത് അതൊക്കെയാണ് പച്ച വെച്ച് ചെയ്യുന്നത്. അവരെല്ലാ രീതിയിലുള്ള നീലയൊക്കെ ഉണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ് നീല കളറിലെ ഓർണമെൻറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഇത് കാശ്മീരി ചില്ലി ഇട്ടുണ്ടാക്കി വെച്ച മട്ടൻ കറി അല്ല, ഇത് ചോര ഒഴിച്ചുണ്ടാക്കിയ മട്ടൻ കറിയാണ്. ചോരയിൽ ചോരയും ആടിൻ്റെ ചോരയും ഇറച്ചിയും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അതിൽ അവർ നേരത്തെ കുറച്ച് ഫാറ്റ്, അതായത് ഈ നെയ്യ് ഉരുകി വന്നത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. മസായികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമായ ഒരു ആടിന്, ഒരു വലിയൊരു ആടിനെ അങ്ങനെ തന്നെ വെട്ടി ചുട്ട് കഴിക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവർ ചോര കുടിച്ചത് ആ ആടിൻ്റെ ഇറച്ചിയിൽ മിക്സ് ചെയ്തിട്ടാണ്, അവർ ആ രീതിയിൽ തന്നെ കുടിച്ചു, നമ്മളത് കണ്ടു. പക്ഷേ നമ്മൾ വേറൊരു വീഡിയോയിൽ മസായിമാരയിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന അവിടുത്തെ മസായികളുടെ ഒരു വീഡിയോയിൽ ആ പശുവിൻ്റെ കഴുത്തിൽ നിന്ന് ചോരയെടുത്ത് കുടിക്കുന്ന വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള, വളരെ സൂപ്പർ ആട്ടോ, അതായത് കാണാത്തവർ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ ആ ഒരു ചോര കുടിക്കുന്ന വീഡിയോയും നിങ്ങൾ കാണണം, അതിൻ്റെ അഭിപ്രായവും നിങ്ങൾ പറയണം. അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായവും നിങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത വീഡിയോ ആണ്. ഇനി ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോസ് വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു കിടിലൻ കിടിലൻ വീഡിയോ ആയിട്ട് വരും. അതുവരെ ബൈ.